പ്രകൃതിയിലെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നെല്ലിൻ്റെ പതിരിക്കൊണ്ടുള്ള പൂക്കൊട്ടയാണ്. ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നാടൻ പുല്ലുകളാണ്, അതുപോലെ പാള കൊണ്ടുള്ള പൂക്കളാണ്. പലതരം പുല്ലുകളുണ്ട് നമ്മുടെ നാട്ടിൽ, 4-5 വർഷം വരെ കേടുകൂടാതെ നിൽക്കുന്ന പുല്ലുകൾ. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ നെല്ല് കൊയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നെല്ലിൻ്റെ പതിരി ശേഖരിച്ചേക്കും. അടുത്ത നെൽകൊയ്ത്ത് വരുന്നത് വരെ എന്താണ് നെല്ലിൻ്റെ പതിരി എന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. സാധാരണയായി നെല്ലിൽ തന്നെയുള്ള ഉപയോഗശൂന്യമായ അരിമണിയില്ലാത്ത നെല്ലിനെയാണ് പതിരി എന്ന് പറയുന്നത്. നെല്ലിൽ നിന്നും പതിരി വേർതിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പതിരി കൊണ്ടാണ് പൂക്കൊട്ടയുണ്ടാക്കുന്നത്. ഇത് റോളാണ്, ഇത് ടെക്സ്റ്റൈൽസിൽ തുണിയിൽ ചുറ്റി വരുന്ന റോളാണ്. ഇത് പാകത്തിന് ഒരേ അളവിൽ മുറിച്ചെടുക്കുന്നതാണ്. അതിൽ ബ്രഷ് ഉപയോഗിച്ച് ഫെവിക്കോൾ ചെയ്യുന്നതിന് ശേഷം നെല്ലിൻ്റെ പതിരിൽ അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഹാർബോർഡ് കഷ്ണം റോളിൻ്റെ അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഫ്ലവർ വയ്ക്കുന്ന സ്പോഞ്ചാണിത്. അത് പാകത്തിന് മുറിച്ചെടുത്തതിന് ശേഷം ഫെവിക്കോൾ ഒട്ടിച്ച് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ സ്പോഞ്ചിലേക്ക് പല നിറത്തിലുള്ള പുല്ലും പൂക്കളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പുല്ലിനെ പറ്റി ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇത് ഒറിജിനൽ പുല്ലാണ്, അത് എത്ര വർഷം വരെ നിൽക്കും, എപ്പോൾ പറിക്കണം എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞുതരാം. ഇത് നിങ്ങളും ഇതുപോലെ ചെയ്ത് ഷോപ്പിലേക്കൊക്കെ ഓർഡർ എടുക്കാൻ ശ്രമിക്കണം. എനിക്കിത് ഷോപ്പിലേക്ക് ഓർഡർ ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ചെയ്ത് വെച്ചതാണ്.